അങ്ങനെ വിലയിരുത്തുന്നത്. ഒരുപക്ഷേ ഈ അനന്തമായ സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരിക്കണം ആദ്യഘട്ടം പൂർത്തിയാകുന്നതിന് തൊട്ടു മുമ്പ് തന്നെ സെക്കൻഡ് ഫേസ് 2 ആൻഡ് ഫേസ് 3 അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയിലേക്ക് അദാനി ഗ്രൂപ്പ് എത്തിയത്. ഏതാണ്ട് 9,500 കോടി രൂപയുടെ നിക്ഷേപ പദ്ധതി രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിലുമായി 2028 പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അതിന്റെ ആ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രൊജക്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി ഇതിനോടകം എന്താണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെ രാജ്യത്തെ മറ്റ് 13 തുറമുഖങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഘടകം, അതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമാകുന്നത്. അതായത് നമുക്കറിയാം ഇവിടെ നിന്ന് ഏതാണ്ട് 10 നോട്ടിക്കൽ മൈൽ അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ സ്വാഭാവികമായി ഇന്ത്യൻ ഓഷ്യനെയും അതോടൊപ്പം തന്നെ നമ്മുടെ പേർഷ്യൻ ഗൾഫിനെയും ഒക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കടലിടുക്കിലേക്ക്, അതായത് രാജ്യാന്തര കപ്പൽ ചാലിലേക്ക് ഇവിടെ നിന്ന് 10 നോട്ടിക്കൽ മൈൽ അകലത്തിൽ നമുക്ക് എത്താൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ അതാണ് അതിന്റെ ഒരു സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ്. അത് തന്നെയാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം രാജ്യത്തിന്റെ മുഴുവൻ വികസന പ്രതീക്ഷയായി മാറുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ്. ഏതാണ്ട് 75,000 ടൺ ചരക്ക് നീക്കമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം രാജ്യത്തെ ഈ 13 പ്രധാനപ്പെട്ട തുറമുഖങ്ങളിലുമായി നടന്നത്. അവിടേക്ക് ഈ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം കൂടി എത്തുമ്പോൾ ലോകത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ ചരക്ക് കപ്പലുകൾക്കും അമ്മക്കപ്പലുകൾക്കും വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തേക്ക് വളരെ സുഗമമായി എത്തിച്ചേരാനും ഇവിടെ നിന്ന് ചരക്കിറക്കാനും ഇവിടെ നിന്ന് ചരക്ക് കയറ്റിക്കൊണ്ടു പോകാനും കഴിയുന്നു എന്നത് തന്നെയായിരിക്കും പ്രധാനപ്പെട്ട ഒരു നേട്ടമായി നമുക്ക് എടുത്തു പറയാൻ കഴിയുക. അതോടൊപ്പം കേരളത്തിന് നൽകാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സവിശേഷത, അല്ലെങ്കിൽ നമുക്ക് ലഭ്യമാകാൻ പോകുന്ന ഒരു സവിശേഷത എന്ന് പറയുന്നത് നമ്മുടെ കശുവണ്ടി വ്യവസായം, അതോടൊപ്പം ഈ സീഫുഡ് പ്രോസസിംഗ് ആൻഡ് അതിന്റെ എക്സ്പോർട്ടിംഗ്, ഇതടക്കമുള്ള മേഖലകളിൽ ഈ വിഴിഞ്ഞം തുറക്കാൻ പോകുന്ന സാധ്യതകൾ അനന്തമായിരിക്കും. അതടക്കം നമുക്ക് ഇപ്പോൾ ഇതൊക്കെ നമ്മൾ കയറ്റി അയക്കുന്നത് രാജ്യത്തെ മറ്റ് തുറമുഖങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ്. അവിടേക്ക് വിഴിഞ്ഞം നമുക്ക് നമുക്കിപ്പോ ഈ പെരുമ്പാവൂർ പോലുള്ള സ്ഥലത്തൊക്കെ പ്ലൈവുഡിന്റെ ഒക്കെ വലിയ പ്രോസസ് ഉണ്ട്, ഫർണിച്ചർ കമ്പനികളുണ്ട്, ആ തരത്തിൽ ഉള്ള വസ്തുക്കളുടെ കയറ്റുമതി അല്ലെങ്കിൽ ഇറക്കുമതി, അതിന്റെ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ കയറ്റുമതി, ആ തരത്തിൽ കയറ്റുമതിയിലും ഇറക്കുമതിയിലും ഒക്കെയുമുള്ള നിരന്തരമായ പ്രവൃത്തികളുണ്ടാവും. ഈ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അലങ്കാര വസ്തുക്കൾ, ഈ ചെയറുകളും ഓഫീസ് ഉൽപ്പന്നങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങൾ. ഒരുപക്ഷെ ഈ ആമസോണും ഫ്ലിപ്കാർട്ടും പോലുള്ള വലിയ വലിയ കമ്പനികൾ, അവർ ഒരുപക്ഷെ മറ്റിടങ്ങളിലൊക്കെ ആയിരിക്കും അവരുടെ സാധനങ്ങൾ ഇറക്കി കേരളത്തിലെ വിതരണമൊക്കെ നടത്തുന്നത്. പക്ഷേ ഇനി അതിന് വ്യത്യാസമുണ്ടായി. ഒരുപക്ഷെ ഈ തലസ്ഥാന ജില്ല, തിരുവനന്തപുരം ജില്ല ഇങ്ങനെയുള്ള ബഹുരാഷ്ട്ര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ എത്തുന്ന ഒരു സ്ഥലമായി മാറും. അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ കൂടി ഇല്ലേ ഇടാൻ? സ്വാഭാവികം നമുക്ക് എടുത്തു പറയേണ്ട കാര്യം, ഒരേ സമയം 2 അമ്മക്കപ്പലുകൾക്ക് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തേക്ക് എത്താൻ കഴിയുന്നു, അല്ലെങ്കിൽ 400 മീറ്റർ നീളമുള്ള 2 കപ്പലുകൾക്ക് ഒരേ സമയം അവിടേക്ക് എത്താൻ കഴിയുന്നു. ഈ 800 മീറ്റർ മുഴുവൻ ദൈർഘ്യമുള്ള ഈ 2 ബർത്തുകളിലായി ഇവിടെ നിന്ന് ഈ കണ്ടെയ്നറുകൾ ഇറക്കാൻ കഴിയുന്നു എന്നൊന്നും പറയുന്നത് അത്ര നിസ്സാരമായി നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്ന കാര്യമല്ല. കാരണം അത്രയ്ക്ക് വലിയ നേട്ടമായി തന്നെ അത് വ്യാഖ്യാനിക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അവിടെ നമുക്ക് ഏറ്റവും വലിയൊരു സംഭാവന, അതായത് വരുന്ന 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ ഒന്നും ഇവിടെ മുതൽ മുടക്കിയിരിക്കുന്ന ഈ 7,567 കോടി രൂപ തിരിച്ചു പിടിക്കുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. ഒരു 5 വർഷമെങ്കിലും എടുക്കും ഇത് മുടക്കിയ മുതൽ തിരികെ ഈ കമ്പനിക്ക് എത്തുന്ന, അല്ലെങ്കിൽ സർക്കാരിന് അതുമായി ബന്ധപ്പെട്ട വരുമാന നേട്ടത്തിലേക്കൊക്കെ നയിക്കണമെങ്കിൽ സ്വാഭാവികമായി ഏറ്റവും കുറഞ്ഞത് 5 വർഷമെങ്കിലും എടുക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. അപ്പോൾ പ്രധാനമായി എടുത്തു പറയാനുള്ള കാര്യം ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടൊപ്പം തുറമുഖവുമായി ബന്ധപ്പെട്ട് അനുബന്ധമായി ഈ വിഴിഞ്ഞത്തും തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളുമായി വരാൻ പോകുന്ന മറ്റ് അനുബന്ധ വികസന സാധ്യതകൾ, അത് തിരുവനന്തപുരം ജില്ലയ്ക്ക് മുമ്പിൽ കേരളത്തിന്റെ വിനോദസഞ്ചാര ഭൂപടത്തിലേക്ക് പുതിയൊരു അവസരങ്ങളുടെ വാതായനം തുറക്കപ്പെടുകയാണ്. ഒരുപക്ഷെ അത് തന്നെയായിരിക്കാം വിഴിഞ്ഞത്തെ മറ്റ് തുറമുഖങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കി കേരളത്തിന് മുമ്പിൽ വലിയൊരു തൊഴിലവസരങ്ങളുടെ കുത്തൊഴുക്കുന്നതിനെ വഴിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ പോകുന്നതും. വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരുപക്ഷെ ക്രൂയിസ് അങ്ങനെയുള്ള വലിയ കപ്പലുകളൊക്കെയും വരാനുള്ള സാധ്യത, നമ്മളിപ്പോൾ ഒരു വാണിജ്യ തുറമുഖം എന്ന് പറയുമ്പോൾ തന്നെയും ഇനിയും അതിനു മുന്നിൽ സാധ്യതകളുണ്ട്, അനന്തമായ സാധ്യതകൾ തുറന്നു കിടക്കുകയാണ്.